തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് താപസൂചിക 55 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരുമെന്ന മുന്നറിയിപ്പ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ കാലാവസ്ഥാ പഠന വകുപ്പിനെ ഉദ്ധരിച്ചാണ് മാധ്യമ റിപ്പോർട്ടുകൾ. കൊല്ലം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ പകൽ താപനില ഗണ്യമായി ഉയരും. പാലക്കാട് കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ താപസൂചിക അപകടകരമായ നിലയിൽ 58 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർന്നേക്കാം. ഈ സാഹചര്യത്തിൽ പകൽ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർജ്ജലീകരണവും സൂര്യതാപവും വരാതെ ശ്രദ്ധിക്കണമെന്നും സർവകലാശാല മുന്നറിയിപ്പിൽ പറയുന്നു. രാജ്യത്ത് കോവിഡ് സാഹചര്യങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ പ്രതിരോധം ശക്തമാക്കാൻ കേന്ദ്ര നിർദ്ദേശം. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ സംസ്ഥാന തലത്തിൽ മോക്ഡ്രിൽ സംഘടിപ്പിക്കും. വരും ദിവസങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്താനാണ് സാധ്യത. നിലവിൽ രാജ്യത്തെ ആക്ടീവ് കോവിഡ് കേസുകളുടെ എണ്ണം 28,303 ഉയർന്നിരുന്നു. ബ്രഹ്മപുരത്ത് പുതിയ മാലിന്യ പ്ലാന്റിന് ടെൻഡർ ക്ഷണിച്ചു. 48.56 കോടി രൂപയാണ് പ്ലാന്റിന്റെ ചെലവ് കണക്കാക്കുന്നത്. പ്രതിദിനം 150 ടൺ ജൈവമാലിന്യം സംസ്കരിക്കുകയാണ് ലക്ഷ്യം. 8 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് വ്യവസ്ഥ. April 25 ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതി. സമാനമായ പദ്ധതികൾ നടപ്പാക്കി 5 വർഷത്തെ പരിചയം, പ്രതിവർഷം 43,800 ടൺ മാലിന്യം കൈകാര്യം ചെയ്തും പരിചയം എന്നിവയാണ് മറ്റ് ടെൻഡർ യോഗ്യതകൾ. തുടർച്ചയായ മദ്യപാനം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാർ സമൂഹത്തിന് മാതൃകയാകണമെന്ന് കേന്ദ്ര നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി ഡോക്ടർമാരുടെ പരിപാടികളിൽ മദ്യം ഒഴിവാക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് നിർദ്ദേശം പുറപ്പെടുവിച്ചു. നിർദ്ദേശത്തിന്റെ പൂർണ്ണരൂപം അടങ്ങുന്ന കത്ത് ഡോക്ടർമാരുടെ വിവിധ സംഘടനകൾക്ക് കേന്ദ്രം രേഖാമൂലം അയച്ചു. നടപടിയിലൂടെ ആരോഗ്യകരമായ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഡോക്ടർമാർക്ക് മാതൃകയാകാൻ കഴിയുമെന്നാണ് DGHS വിലയിരുത്തൽ. രോഗപ്രതിരോധവും ആരോഗ്യവും ഏറ്റവും പ്രധാനമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. അതിനായി ആരോഗ്യമേഖലയിൽ വലിയ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. ചികിത്സയിലും പകർച്ചവ്യാധി നിയന്ത്രണത്തിലുമെല്ലാം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരേ തരത്തിലുള്ള പരിരക്ഷ ഉറപ്പാക്കുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സാന്ത്വന പരിചരണം ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കി. ഏറ്റവും ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കും ഒരേ രീതിയിൽ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നു. സൌജന്യ ചികിത്സയ്ക്ക് പുറമെ ആരോഗ്യ ഇൻഷുറൻസ്, വിവിധ ആരോഗ്യ പദ്ധതികൾ എന്നിവയും ലഭ്യമാക്കി വരുന്നതായും മന്ത്രി വ്യക്തമാക്കി. ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം തോന്നയ്ക്കൽ ലൈഫ് സയൻസസ് പാർക്കിൽ നിർമ്മാണം പൂർത്തിയായ അഡ്മിൻ ആൻഡ് ബയോടെക് ലാബ് കെട്ടിടം ഉദ്ഘാടനത്തിന് സജ്ജമായി. കെട്ടിട ഉദ്ഘാടനവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിക്ക് കെട്ടിട കൈമാറ്റവും April 19 ബുധനാഴ്ച വൈകിട്ട് 4 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പദ്ധതി പ്രവർത്തനക്ഷമമാകുന്നതോടെ ക്ലിനിക്കൽ വൈറോളജി, വൈറൽ ഡയഗ്നോസ്റ്റിക്സ്, വൈറൽ വാക്സിനുകൾ, ആന്റി വൈറൽ ഡ്രഗ് റിസർച്ച്, വൈറസ് ആപ്ലിക്കേഷനുകൾ, വൈറസ് എപ്പിഡമിയോളജി, വൈറസ് ജീനോമിക്സ്, ബേസിക് ആൻഡ് ജനറൽ വൈറോളജി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ആകെ 22 ലാബുകളും ഒരുക്കും. കുരങ്ങുപനി ഉൾപ്പെടെ 80 വൈറൽ രോഗങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന വിപുലമായ മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക് സൗകര്യങ്ങൾ ലാബുകളിൽ ഉണ്ടാകും. BSL-3 ലാബുകളുടെ മറ്റൊരു വിഭാഗത്തിന്റെ നിർമ്മാണവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ലൈഫ് സയൻസ് പാർക്കിൽ ആരംഭിക്കും. ഈ ലാബുകളിൽ കോവിഡും പേവിഷബാധയും പരിശോധിക്കാൻ കഴിയും വിധം ആധുനിക സൗകര്യങ്ങളാകും IAV സജ്ജമാക്കുക. ഇതോടെ സംസ്ഥാനത്തെ വൈറോളജി പരിശോധനകളും ഗവേഷണങ്ങളും എളുപ്പമാകും. വിവിധതരം വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകൾക്ക് സർക്കാർ സേവനങ്ങൾ ഉറപ്പാക്കുന്ന മിത്ര 181 ഹെൽപ്പ് ലൈനും കുട്ടികൾക്കായുള്ള 1098 ഹെൽപ്പ് ലൈനും വിപുലപ്പെടുത്തുമെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്. വലിയ രീതിയിലുള്ള മാറ്റമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യ കോളുകളാണ് വരുന്നതെങ്കിൽ അടിയന്തരമായി പോലീസിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും. ജില്ലാതലത്തിലും വികേന്ദ്രീകൃതമായി സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാതല ഓഫീസർമാരുടെ പദ്ധതി പ്രവർത്തന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.